അപ്പോൾ ട്രെയിൻ യാത്രികനായിരുന്ന രഘു ചേരുന്നുണ്ട്. സി രഘു, വളരെ ഭീകരമാണ്. നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത്തരം വിവരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു ഞെട്ടലാണ്. അപ്പോൾ രഘു ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു, ഏത് ട്രെയിനിലാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അത് ഒറ്റെടുക്കാതെ അത്രയും ബുദ്ധിമുട്ടാണത്, അത്രയും സങ്കടം വരും. അത് പറയാൻ തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത്. അവിടുന്ന് രക്ഷപ്പെട്ടതുമല്ല. ഹലോ രഘു, ഏത് ട്രെയിനിലായിരുന്നു രഘു ഉണ്ടായിരുന്നത്? ഞങ്ങള് ഷാലിമാർ ടു ചെന്നൈ. അതിൽ തന്നെയായിരുന്നു. അല്ല, ഏത് ഭാഗത്തായിട്ടായിരുന്നേ? ഞങ്ങളൊരു സെൻട്രലായിട്ട് വരും. സെൻട്രലായിട്ട് അല്ലേ? അപ്പൊ ഈ ആറ് ആറര സമയത്തൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നോ? ഞങ്ങൾ ഉറങ്ങിയിട്ട് ചെയ്യാം. ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ടിക്കറ്റ് നല്ല സ്പീഡിലായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അവിടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ മുന്നിലെ ഭാഗം ഇടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങളുടെ ട്രെയിനാണ് ഇടിച്ചതെന്ന് മനസ്സിലായത്? ആ ഇടിച്ചപ്പോൾ തന്നെ ആ ആഘാതത്തിൽ നടുഭാഗത്തോട്ടൊക്കെ ആ പ്രകമ്പനം ഉണ്ടായോ? മനസ്സിലായോ ഇത് അപകടം സംഭവിച്ചതാണെന്ന്? അപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചു? നിങ്ങൾ ഇരുന്ന ബോഗി തെറിച്ചു പോവുകയുണ്ടായോ? എന്തെങ്കിലും ഞങ്ങൾ ഇരുന്നോടത്ത് വേറെ ഞങ്ങൾ എനിക്കേണ്ടി വന്നു. ഞങ്ങള് ഇതായിരുന്നു ഞങ്ങൾ എനിക്കേണ്ടി വന്നു. ഞങ്ങൾ എനിക്ക് നിന്ന് രണ്ടു മൂന്ന് സെക്കൻഡ് ആയുള്ളൂ, അധികം ഇവിടെ സംഭവിച്ചു. അപ്പൊ തന്നെ ഇരുന്നവരാരും കാണാനില്ല. ഞങ്ങളിരുന്ന സീറ്റില് മറ്റവര് വന്നിരുന്ന ആൾക്കാരെ ആരും കാണാനില്ല. അവരെല്ലാം പുറത്ത് പോയി. ഇത് പോയി തകടം പറഞ്ഞു. ഇടിച്ചപ്പോ രഘുവും മറ്റു കൂട്ടുകാർക്കും എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തെറിച്ചു പോയി? ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് പോയില്ല, അകത്ത് തന്നെ തിരിച്ച് അങ്ങോട്ടും കമ്പികളിൽ ഇടിച്ചു നിന്നു അല്ലേ? കമ്പികളിൽ ഇടിച്ച് നിന്ന് വീണ്ടും മറിഞ്ഞു വീണു. മലക്കം മറിഞ്ഞോ? ബോഗി മലക്കം മറിഞ്ഞോ? രണ്ടു വട്ടം മലക്കം മറിഞ്ഞാണ് ബോഗി നിന്നതല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? എങ്ങനെയാ രക്ഷപ്പെടാൻ സാധിച്ചത്? ഞങ്ങള് തേർഡ് ക്ലാസ് ഉണ്ടല്ലോ, തേർഡ് ക്ലാസ്, അത് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്ത് രണ്ടാൾ പുറത്ത് കറങ്ങുന്നത്. ഒരാള് മുകളിലത്തെ ക്ലാസ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ടാണ് അവനും കടന്നത്. നേരെ ഇരുട്ടി തുടങ്ങിയില്ലേ അല്ലേ? 6:55 ഒക്കെ ആവുമ്പോൾ ഏഴുമണി കഴിഞ്ഞു. അപ്പൊ ഇരുട്ടായിരുന്നു. എന്നിട്ട് ഈ രക്ഷാപ്രവർത്തനം ഒക്കെ തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഇത് വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്ന് മാറി നിന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഞങ്ങള് തിരിഞ്ഞു നോക്കാൻ പോയില്ല, ഞങ്ങൾ ഓടുകയായിരുന്നു. അവിടുന്ന് ഓടിയോ? അവിടുന്ന് ഓടി മാറി. ഒരു തിരിഞ്ഞു നോക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് പോലും ഞങ്ങൾ നട്ടലിന് മാറിണ്ടായിരുന്നില്ല. അതൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നോ? അതെ, ഒഴിഞ്ഞ പാടം. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉണ്ടായിരുന്നത് അതോ മറ്റു കൂട്ടുകാർ ഒരുമിച്ചാണോ? ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു. പക്ഷെ ഒരാള് അപ്പുറത്തേക്കാണ് അവര് അവൻ കാണുന്നത്. അവനെ വിളിക്കാനുള്ള തന്ത്രപാടിലായിരുന്നു. അവനെ വിളിച്ച് മൂന്നാളും കൂടി വിളിച്ച് അവനെ കണ്ടെത്തി. ഫോണുണ്ടായിരുന്നു കയ്യിൽ? ഫോണുണ്ടായിരുന്നു. ഫോണൊന്നും നഷ്ടപ്പെട്ടില്ലേ? ഫോണൊന്നും നഷ്ടപ്പെട്ടിണ്ടായിരുന്നില്ല. ഫോണൊക്കെ സുരക്ഷിതായിരുന്നു, പക്ഷെ റേഞ്ച് ഉണ്ടായിരുന്നില്ല വിളിക്കാൻ. ഇതൊരു വലിയ അപകടമാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അത് ഞങ്ങള് അവിടെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് വീട്ടിലേക്കാണ് ഞങ്ങൾ ഓടി ചെന്ന് കയറിയത്. കൊറേ അങ്ങോട്ട് ഓടിയിട്ട് അവിടെ നിന്ന് ചെന്ന് എന്ത് ചെയ്യും, ഇനി അടുത്ത പരിപാടി എന്താണുള്ളത് ഞങ്ങള് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഉള്ളത് പോയി, ഭാഷ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ ആ വീട്ടിലത്തെ ആള് ഞങ്ങൾ കുറെ സഹായിച്ചു. അമ്മവരായിട്ട് മുഖേന ആംബുലൻസിലേക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.